ഹലോ ചിൽഡ്രൻ ടുഡേ വിൽ ബി ലേർണിംഗ് അബൌട്ട് എലക്ട്രിക് മോട്ടർ ഹൗ ഡസ് എ മോട്ടോർ വർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഇത് ആക്ച്വൽ വർക്കിംഗ് ഓഫ് ദ മോട്ടർ പഠിക്കുന്നതിന് മുന്നേ ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പ് വൈസ് നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് ഈ മോട്ടർ ഫൈനലി വർക്ക് ചെയ്യുന്നത് സൊ ഫസ്റ്റ് ലെറ്റ് എസ് കൺസിഡർ ദർ ഇസ് എ ബാർ മാഗ്നെറ്റ് ലൈക്ക് ദിസ് ഓക്കെ ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഉണ്ടാക്കുകയാണ് വി ദിസ് ഈസ് ദ നോർത്ത് പോൾ ആൻഡ് ദിസ് ഇസ് ദ സൗത്ത് പോൾ ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് കൂടി ഒരു ഇലക്ട്രിക് വയർ നമ്മൾ പാസ്സാക്കുകയാണ് ആൻഡ് വി ആർ ഗിവിങ് ഇറ്റ് എ ബാറ്ററി കണക്ഷൻ ലൈക്ക് ദിസ് ആൻഡ് സോ ദിസ് ഈസ് എ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് പോസിറ്റീവ് അപ്പോൾ ഈ മൂവ്മെൻറ്റ് ഓഫ് കറണ്ട് ഏത് ഡയറക്ഷനിലാവും കറണ്ട് വിൽ മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ അപ്പോൾ നമുക്ക് എന്താ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ എന്താ നമുക്ക് കാണാൻ പറ്റാം ദി ഹിയർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് ആൻഡ് കറണ്ട് ഇസ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദെർ വിൽ ബി എ ഡൗൺവേർഡ് പുഷ് ഓൺ ദ വയർ അല്ലേ ഇപ്പോൾ ദിസ് വയർ വിൽ ബി പുഷ് ഡൗൺ ലൈക്ക് ദിസ് ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് ആ വയറിൽ കാണും ഈ വയർ വന്ന് താഴേക്ക് തള്ളപ്പെടും ദാറ്റ് ഇസ് ദ ഡയറക്ഷൻ വിജ് ദ ഫോഴ്സ് വിൽ ആക്ട് ഓക്കെ ഇനി നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റിയാലോ ദറ്റ് ഇസ് ഇഫ് വി കീപ് ദ പോസിറ്റീവ് ടെർമിനൽ ഇൻ ദ അതർ സൈഡ് വാട്ട് വിൽ ആപ്പൻ ദ ഫ്ലോ ഓഫ് കറണ്ട് വിൽ ബി ലൈക്ക് ദിസ് ദ കറൻറ്റ് വിൽ ഫ്ലോ ഇൻ ദിസ് ഡയറക്ഷൻ അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻ നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ ഫ്ലോ ഓഫ് കറണ്ട് ഇസ് ഡൗൺവേർഡ് ഡയറക്ഷൻ വെർ വിൽ ബി ദ ത്രസ്റ്റ് ഇറ്റ് വിൽ ആക്ട് അപ്വേർഡ്സ് അല്ലേ അപ്പോൾ ഈ മേലേക്ക് ഇങ്ങനെ പൊന്തി വരും ഈ വയർ വയറിങ്ങനെ മേലേക്ക് പൊന്തു സൊ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് വിൽ ഫേസ് ദ ത്രസ്റ്റ് അപ്പോൾ നമ്മൾ എന്താ കണ്ടത് ബിക്കോസ് ഓഫ് ദിസ് സെറ്റപ്പ് ഇഫ് യു ചേഞ്ച് ദ പൊസിഷൻ ഓഫ് കറണ്ട് ഈ വയറിന് നമുക്കിങ്ങനെ താഴെ പിന്നെ മേലെ താഴെ പിന്നെ മേലെ ഇങ്ങനെ കറണ്ട് ചേഞ്ച് ചെയ്ത് നിന്നാൽ വയറിന് നമുക്ക് താഴെ മേലെ താഴെ മേലെ ആയിട്ട് എൽക്കാൻ പറ്റുന്നുണ്ട് ഇനി ലെറ്റ് എസ് കൺസിഡർ ഇങ്ങനൊരു സ്ട്രേറ്റ് വയറല്ലാതെ ഈ പ്ലേസിലൊരു ലൂപ്പ് ഓഫ് വയർന്ന് വെച്ചാലോ വാട്ട് ഐ എം ട്രയിങ് ടു സേ ഇസ് ഇഫ് യു കീപ്പ് എ ലൂപ്പ് ഓഫ് വയർ ലൈക്ക് ദിസ് ഇൻ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദെൻ യു ആർ ഗിവിങ് ഇറ്റ് എ കണക്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷൻ ഇഫ് യു ആർ ഗിവിങ് ലൈക്ക് ദിസ് അപ്പോൾ ഈ കേസിൽ കറണ്ട് ഫ്ലോൻ്റെ ഡയറക്ഷൻ എന്താണ് കറണ്ട് ഇവിടെ നിന്ന് പോയി ഇങ്ങനെ പോയി 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 ഇവിടെ എത്തുമ്പം ഇറ്റ് ഈസ് ഡൗൺവേർഡ് അപ്പോൾ ഈ രണ്ട് കേസിലും കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോത്തിലും മാറ്റമുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ പോലെ എന്താവും ഈ ലൂപ്പ് വന്ന് ഇങ്ങനെ താഴേക്ക് കുന്തപ്പെടും ഈ ലൂപ്പ് വന്ന് മേലേക്ക് പുഷാവപ്പെടും അല്ലേ അപ്പോൾ കറണ്ടിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് അപ്പോൾ ലൂപ്പ് എന്താവും ഇങ്ങനെ നേരെ നിൽക്കുന്ന ലൂപ്പ് വന്ന് ടിൽറ്റ് ആയി പോകും അപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലോ ദാറ്റ് ഈസ് നമ്മൾ ബാറ്ററിൻ്റെ പൊസിഷൻ മാറ്റി വെക്കാണെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് വിൽ ചേഞ്ച് നോ ഹിയർ ഇറ്റ് വിൽ ഗോ അപ്പുവേർഡ്സ് ആൻഡ് ഹിയർ ഇറ്റ് വിൽ ഗോ ഡൗൺവേർഡ്സ് അപ്പോൾ ഈ കേസിൽ അഗൈൻ വാട്ട് വിൽ ഹാപ്പൻ അപ്പോൾ ദിസ് സൈഡ് വിൽ ബി പുഷ് ഡൗൺവേഡ്സ് ആൻഡ് ദിസ് സൈഡ് വിൽ ബി പുഷ്ഡ് അപ്പുവേർഡ്സ് അപ്പോൾ വാട്ട് വി ക്യാൻ ആക്ച്വലി സീ ഈസ് ഇപ്പോൾ കറണ്ട് നിങ്ങൾ പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ലൂപ്പ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ടിൽറ്റ് ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായാലോ ഓ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പിൽ ഒരു ലൂപ്പ് നമ്മൾ കറണ്ട് പാ ലൂപ്പ് കൂടി നമുക്ക് കറണ്ട് പാസ് ചെയ്താൽ അതിന് ഒരു ടിൽറ്റ് കൊടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ അതിൻ്റെ പവർ ചെയ്ത ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ ഇറ്റ് വിൽ ഗോ ഫോർ അനദർ ടിൽറ്റ് ഓക്കെ അതിൻ്റെ ടെൽറ്റിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും ഓക്കെ ഇനി നമുക്ക് ബാറ്ററിയിലൂടെ കറണ്ട് ചേഞ്ച് ചെയ്യാതെ ഈ വയറിൻ്റെ പൊസിഷൻ മാറ്റി നോക്കിയാലോ ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ച് ചെയ്യാൻ ചെയ്ത സംഭവം എന്തായിരുന്നു ഈ ബാറ്ററിനെ നമ്മൾ തിരിച്ചിട്ട് മറിച്ചിട്ട് നോക്കിയപ്പോൾ ഡയറക്ഷൻ കറണ്ട് ആയി അപ്പോൾ നമ്മൾ കണ്ടത് എന്താണ് ഒരു സൈഡ് ഡയറക്ഷൻ ഒരു ഫസ്റ്റ് കണ്ടീഷനിൽ വെക്കുമ്പം ഒരു ലെഫ്റ്റ് വേർഡ് ടിൽറ്റ് കണ്ടു പിന്നെ അടുത്ത കണ്ടീഷൻ വെക്കുമ്പോൾ ഒരു റൈറ്റ് സൈഡ് ടിൽറ്റ് അപ്പോൾ ഈ ലൂപ്പ് വന്ന് നമുക്ക് ലെഫ്റ്റും ആയിട്ട് ടിൽറ്റ് ചെയ്യാൻ പറ്റി ഇനി ഈ ലൂപ്പിനെ കൊണ്ട് ഒരു സർക്കിൾ അടുപ്പിക്കണമെങ്കിൽ എന്താക്കണം നമുക്ക് ഈ ബാറ്ററി അടുക്കിടക്ക് മാറ്റി വെച്ച് മാറ്റി വെച്ച് കളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കാം എങ്ങനെ ഫസ്റ്റ് ഈ ലൂപ്പിനെ ഈ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനി ഈ ലൂപ്പ് വന്ന് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് മൂവ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്താ നോക്കുന്നത് ഒരു 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 സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നടുവിൽ ഒരു സാധനം എടുക്കുക ഓക്കെ പിന്നെ ഇതിന് എന്താക്കുക ഈ പാർട്ട് ഓഫ് ദ ലൂപ്പിനെ ഒരു ഇങ്ങനെ ഇതുമിങ്ങനെ ചിറ്റിനെ മാതിരി ഒരു റിംഗ് വെച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഇതിന് ഇങ്ങനെ ഒരു റിങ് വെച്ചുകൊടുക്കുക ഇങ്ങനെ ഓക്കെ ആ റിങ് വന്ന് എങ്ങനെ ആവണം അതിൻ്റെ ഇൻസൈഡ് വന്ന് നമുക്കത് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കുക സോ ദാറ്റ് കറണ്ട് വന്ന് ഈ അയൻ്റെ അയനിലേക്ക് ആ കറണ്ട് പോവാതെ മാതിരി അതിൻ്റെ ഔട്ട് സൈഡ് വന്ന് കറണ്ട് പാസ് ചെയ്യാൻ അലോ ചെയ്യുന്ന മാതിരി അങ്ങനെ ഒരു അങ്ങനത്തെ സ്പ്ലിറ്റ് റിങ് എടുക്കാം ഓക്കെ അപ്പോൾ ഈ സ്പ്ലിറ്ററിങ്ങിൻ്റെ ഇൻസൈഡ് വന്ന് ഇൻസുലേറ്റഡ് ആണ് അതിലൂടെ കറൻറ്റൊന്നും പാസ്സാവില്ല പക്ഷേ ഈ ഔട്ട് സൈഡ് വന്ന് കണ്ടക്റ്റിംഗ് ആണ് ഇത് വന്ന് ഒരു അയൺ എൻ ആക്സലാണ് ഓക്കെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് വെച്ച സംഭവം ഇനി നമ്മൾ ലൂപ്പിന് നമുക്ക് കണക്ഷൻ കൊടുക്കണമല്ലോ അപ്പോൾ കണക്ഷൻ എങ്ങനെ കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ ചിറ്റാൻ പോവാണെങ്കിൽ ദിസ് വിൽ ലൂസ് കണക്ഷൻ ഫ്രം ദിസ് പാർട്ട് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നമുക്കൊരു ഫിക്സഡ് കണക്ഷൻ വെച്ചുകൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയലും ഇവിടെ ഒരു കണ്ടക്ടിങ് മെറ്റീരിയലും വെച്ചിട്ട് ഇത് റെൻറ്റിന് ഫിക്സ് ആക്കി വെക്കുക ഇത് എളുക്കാൻ പറ്റില്ല എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു ബാറ്ററി കണക്ഷൻ കൊടുത്ത് വെക്കാം ഈ ആ ഓക്കെ ഇപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ കറണ്ട് വന്ന് പാസ്സാവുമ്പം ഔ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ഇപ്പോൾ ഇഫ് ഇഫ് ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ഇപ്പോൾ കറണ്ട് ഈ കൂടി വന്ന് ഈ കൂടി വന്ന് ഈ നമ്മുടെ ഈ ഇതിന് നമ്മൾക്ക് ബ്രഷ് എന്ന് പറയാം ഓക്കെ ഈ ബ്രഷ് ഫിക്സഡ് ബ്രഷ് അത് മൂവ് ചെയ്യുന്നില്ല കൂടി വന്ന് ഈ ബ്രഷിലേക്ക് ടച്ച് ചെയ്യുന്ന ഈ സ്പ്ലിറ്ററിങ്ങിൻ്റെ ഭാഗം ആ ഐ കൂടി ഈ ലൂപ്പിലേക്ക് കയറും കറണ്ട് അല്ലേ ബാക്കിയൊക്കെ ഇൻസുലേറ്റഡ് ആണ് അപ്പോൾ കറണ്ടിന് വേറെ പോകാൻ വഴിയില്ല ഐ കൂടി കയറി വന്നിട്ട് ഇറ്റ് വിൽ കം ടു ദിസ് സ്പ്ലിറ്ററിങ് ആൻഡ് ദെൻ ഈ ബ്രഷിനെ ടച്ച് ഈ ബ്രഷും ഈ സ്പ്ലിറ്ററിങ്ങും ടച്ചഡാണ് ബ്രഷ് വന്ന് സ്റ്റേഷനറി ആണ് യു വിൽ നോട്ട് ബി ഏബിൾ ടു മൂവ് ദ ബ്രഷ് ബൻ ദ സ്പ്ലിറ്ററിംഗ് വി ഇറ്റ് ക്യാൻ മൂവ് അറൗണ്ട് ദിസ് ആക്സിൽ ആൻഡ് ദെൻ കറണ്ട് വിൽ കം ആൻഡ് കംപ്ലീറ്റ് ദ സർക്കിറ്റ് ലൈക്ക് ദിസ് അപ്പോൾ ഇങ്ങനെ കറണ്ടിൻ്റെ സർക്കിറ്റ് കംപ്ലീറ്റ് ആവും സോ ദിസ് വിൽ ബി ഹൗ ദ കറണ്ട് വിൽ ഫ്ലോ അപ്പോൾ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്താൽ എന്താവും ഓക്കെ ലെറ്റർ സി അഗൈൻ അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കറണ്ട് ഇങ്ങനെ ഇങ്ങനെ പോയി ഇതിലെ പോയി ഇതിലെ പോയി ഇതിലെ പോയി ഇതിലേ പോയി ആൻഡ് ഇതിലേ വന്നു അപ്പോൾ ഈ ഡയറക് ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയും ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയും അപ്പോൾ അതൊരു ജർക്ക് കൊടുക്കും അല്ലേ ആ ജർക്ക് കൊടുക്കുമ്പോൾ എന്താവും നമ്മൾ ഈ ലൂപ്പ് വന്ന് ഒരു ടിൽട്ട് വരും ട്വ ട്വിസ്റ്റാകും പക്ഷേ ഈ ലൂപ്പിന് വന്ന് ഈ ആക്സലിൽ ഇങ്ങനെ ചുറ്റാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ട്വി ടിൽട്ടായിട്ട് എന്താവും ഈ ഭാഗം വന്ന് നൗ വിൽ കം ആൻഡ് ടച്ച് ടു ദിസ് പാർട്ട് ആൻഡ് ദിസ് പാർട്ട് വിൽ മൂവ് യുവർ ടു ദിസ് സ്പാട്ട് അപ്പോൾ എന്താ ഒരു ക്രോസ് കണക്ഷൻ നടക്കും അല്ലേ നമ്മൾ ഈ വയറിനി ഇവിടേക്ക് കണക്ഷൻ കിട്ടും എൻ്റെ ഈ വയർക്ക് ഇവിടേക്ക് കണക്ഷൻ കിട്ടും ആ ആക്സൽ അങ്ങനെ ചുറ്റിയതുകൊണ്ട് അപ്പോൾ എന്താവും ഇനി സർക്കിറ്റ് വേറെ മാതിരി മാറും അപ്പോൾ ഫ്ലോ ഓഫ് കറണ്ട് നൗ വിൽ ചേഞ്ച് ഈ ലൂപ്പിൽ ഇനി ഡൗൺവേർഡ് ഡയറക്ഷൻ കറൻ്റ് ആവും ഈ ലൂപ്പിൽ അപ്വേഡ് ഡയറക്ഷനിൽ കറൻ്റ് ആവും ഓക്കെ ദെൻ അഗെയിൻ ദ സർക്കിറ്റ് വിൽ ചേഞ്ച് ആൻഡ് ദെർ വിൽ ബി വൺ മോർ റൗണ്ട് ഓഫ് ടിൽറ്റ് അപ്പോൾ ഒരു കംപ്ലീറ്റ് സർക്കിൾ ആവും ഇത് നമുക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്ന ഡയഗ്രാം വെച്ച് തന്നെ നോക്കാം ഓക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രാംന്ന് ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം ഇതിൽ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് ക്ലിയർലി കാണണ്ടിട്ടോ നോർത്തും സൗത്തും കാണുന്നുണ്ട് ഈ നമ്മൾ ലൂപ്പല്ല എടുത്ത് ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഹെല്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു റെക്റ്റാംഗുലർ കോയിൽ മാതിരിയാണ് ഒരെടുത്ത് അപ്പോൾ നമ്മൾ ഏത് ഭാഗത്തിനാ പറ്റിയിട്ട് പറയുന്നത് അതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഷേപ്പ് ആണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാം സോ ദാറ്റ് വി ക്യാൻ സേ എ ബി വിൽ മൂവ് ഡൗൺ സി ഡി വിൽ കം അപ്പ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒരു റെക്റ്റാംഗുലർ ഷേപ്പിൽ കോയിലിനെ കൺസിഡർ ചെയ്തിട്ട് യു നെയ്മിറ്റസ് എ ബി സി ഡി ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്പ്ലിറ്റ് റിംഗ് ഉണ്ട് പിയും ക്യൂവും അത് സ്പ്ലിറ്റ് റിങ്സാണ് ആൻഡ് ഇൻസൈഡ് ദേ ആർ ഹോൾഡിംഗ് ഓൺ ടു ആൻ ആക്സൽ ഓക്കെ ഒരു ആക്സലിൻ്റെ മേലെ ആണ് ഈ സ്പ്ലിറ്റ് റിങ്സ് ഉള്ളത് യും ക്യൂ അപ്പോൾ നിങ്ങളുടെ ആ എ ഡി എ ബിനെ നിങ്ങൾ കൊണ്ടുപോയി പിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് സി ഡീനെ കൊണ്ടുപോയി ക്യൂലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ എന്താ അവിടെ കാണണേ ഒരു എക്സും വൈയും കാണണുണ്ടല്ലോ ഈ എക്സ് വൈ വന്ന് സ്റ്റേഷനറി ബ്രഷസ് ആണ് അവർ മൂവ് ചെയ്യൂല അവർ അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ എക്സ് വൈനെ യു ഹാ ഗോയിങ് ടു കണക്റ്റഡ് ത്രൂ എ കീ ടു എ ബാറ്ററി ഓക്കെ ഈ എക്സ് വൈയും അവിടെ തന്നെ ഉണ്ടാവും ഈ സി ഈ ലൂപ്പ് എ ബി സി ഡി മൂവ് ചെയ്യുന്നതിന് അനുസരിച്ച് എന്താവും ഈ പിയും ക്യൂ പൊസിഷന് എക്സ്ചേഞ്ച് ചെയ്യും ഓക്കെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സിറ്റുവേഷൻ നോക്കാം സ്റ്റാർട്ടിങ് സിറ്റുവേഷൻ ഇപ്പോൾ കറൻ്റൊക്കെ ഓഫാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പി ഈസ് ടച്ചിങ് ടു ദ ബ്രഷ് എക്സ് ഓക്കെ പി വന്ന് എക്സിനെ ടച്ച് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ കറണ്ട് ഓൺ ചെയ്താൽ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുക ഫ്രം ദ ബാറ്ററി ഇറ്റ് വിൽ ഗോ ലൈക്ക് ദിസ് ഇറ്റ് വിൽ ഗോ ഹിയർ ആൻഡ് ദെൻ പീ കൂടി പോയി നോക്ക് പീൻ്റെ ഇൻസൈഡ് ഇൻസുലേറ്റഡ് ആണ് അപ്പോൾ കറണ്ടിനെ ഇവിടേക്കൊന്നും പാസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് പീഇൻ്റെ ഇൻസൈഡ് ഭാഗം ഇൻസുലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ കറണ്ട് എന്ത് എങ്ങനെ ഫ്ലോ ചെയ്യും എക്സിന്ന് പീനെ ടച്ച് ചെയ്തിട്ട് പി ഈ ലൂപ്പിലേക്ക് തന്നെ വേറെ വഴിയില്ല ഈ ലൂപ്പിലേക്ക് കൂടി തന്നെ പോയി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് പിന്നെ അഗൈൻ ഇറ്റ് വിൽ റീച്ച് ക്യൂ ആൻഡ് ദെൻ ഫ്രം ക്യൂ ഇറ്റ് വിൽ ടച്ച് ടു വൈ വൈ അവിടെ ഫിക്സഡ് ആണ് വൈയിൽ നിന്ന് ഇങ്ങനെ സർക്കിറ്റിനെ കംപ്ലീറ്റ് ചെയ്യും സോ ദിസ് വിൽ ബി യുവർ ഡയറക്ഷൻ ഓഫ് കറണ്ട് അപ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് ലൂപ്പ് എ ബിയിൽ അപ്പ്വേർഡാണ് ആണ് ലൂപ്പ് സി ഡിയിൽ ഡൗൺവേഡ് ആണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് അപ്പോൾ നമുക്ക് ഈസിലി അറിയാമല്ലോ ലൂപ്പ് എ ബി വന്ന് ഒരു ഡൗൺവേഡ് ഫോഴ്സിനെ ഫീൽ ചെയ്യും ലൂപ്പ് സി ഡിക്ക് ഒരു അപ്വേഡ് ഫോഴ്സ് കിട്ടും അപ്പോൾ അവരെങ്ങനെ സ്ലൈറ്റാക്കി ഇങ്ങനെ ചെരിഞ്ഞ് തിരിയും അപ്പോൾ ഇവർ തിരിയുമ്പോൾ എന്താവും ഈ പിയും ക്യൂവും വന്ന് ഈ ഫ്രീലി മൂവബിളാണ് ഈസിലി മൂവ് ചെയ്യും മൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ അവരുടെ കൂടെ ഈ ആക്സല് മൂവ് ആവും ഓക്കെ അപ്പോൾ ഈ ലൂപ്പ് മൂവ് ആവുന്നതനുസരിച്ച് ഈ ഫുൾ ആക്സൽ ഒരു ഹാഫ് റൊട്ടേഷനിലേക്ക് പോവും അങ്ങനെ മൂവ് ആയതുകൊണ്ട് എന്താവും അപ്പോൾ ഈ ഫുൾ സൈഡ് ഈ സി ഡിയും പി ഫുൾ ഒപ്പരമാണ് ഷിഫ്റ്റ് ആവുന്നത് ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ആവും ആൻഡ് അതേപോലെ എ ബിയും നിങ്ങളുടെ ഈ പി ഫുള്ളും ഇത് അടിക്കൂടി അടിക്കൂട്ടി ആ സൈഡിലേക്ക് ഷിഫ്റ്റ് ആകും സോ വാട്ട് വി സി അവർ ലൂപ്പ് വിൽ എക്സ്പീരിയൻസ് ഹാഫ് റൊട്ടേഷൻ അപ്പോൾ നിങ്ങളുടെ ഈ ഹാഫ് റൊട്ടേഷൻ്റെ കാരണം എന്താവും ഈ ക്യൂ ഉള്ള ഭാഗം ഈ സൈഡിൽ വരും ആൻഡ് പി ഉള്ള ഭാഗം ഈ സൈഡിലേക്ക് പോകും അപ്പോൾ നമ്മൾ എന്താ കണ്ടത് ഒരു കംപ്ലീറ്റ് ഷിഫ്റ്റായി അല്ലെ ഒരു ഹാഫ് റൊട്ടേഷൻ ആയി ഈ ഫുൾ ഭാഗം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി അപ്പോൾ നമ്മളുടെ ഡയഗ്രാം ഇപ്പോൾ എങ്ങനെ ഉണ്ടാവും See, you can see here clearly the C D arm has come to your left hand side. And Adi B A arm has gone to your right hand side. This C D arm Q C D and Q. That part fully has come to this side. But Q gets connected to X. X out stationary I don't know. Q now comes and establishes connection with X. And on the right side, what do we see? Your P connects with Y. അപ്പോൾ ഇപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താവും നിങ്ങൾ ഇവിടെ ബാറ്ററിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല സോ യവ് കറണ്ട് വിൽ ഫ്ലോ ഫ്രം ഹിയർ ഓൺലി പോസിറ്റീവ് ടെർമിനലിന് പക്ഷേ ഈ പ്രാവശ്യം കറണ്ട് എന്താകുന്നേ ഈ എക്സും ക്യൂ കൂടിയാണ് പോണേ നേരത്തെ എക്സും പി കൂടിയാണ് പോയത് അപ്പോൾ എക്സും ക്യൂ കൂടി പോയപ്പം സി ഡിയിൽ ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ മാപ്പിട്ടായി ഇനി ബി എയിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ വിൽ കം ഡൗൺവേർഡ്സ് വേർഡ്സ് ലൈക്ക് ദിസ് Now, this is different from this case no in this case ab laryno map cd laryno thare okay but here what do we see in cd it is upwards and in ab it is downwards Now, e cd is going to be like ab pa first case le, ab was pushed down no in e case le, cd will be pushed down okay and your ba will be pushed upwards Now, one more time they will flap like this ഓക്കെ ഇനി ഒരു ഫ്ലാപ്പ് നടക്കും അപ്പോൾ ആ ഫ്ലാപ്പ് നടക്കുമ്പോൾ എന്താവും ഞാൻ അഗൈൻ ഈ ഫുൾ ഈ സൈഡ് ഫുൾ അടക്കം വരും അപ്പോൾ നൗ പി വിൽ കണക്ട് വിത്ത് എക്സ് അപ്പോൾ ഈ പിയും ക്യൂ ആണ് കണക്ഷൻ മാറി മാറി കളിക്കുന്നത് പി പി വന്ന് എക്സിൻ്റെ കൂടെ കണക്ട് ചെയ്യുമ്പം എ ബിക്ക് ഡൗൺവേഡ് പുഷ് കിട്ടും പിന്നെ എക്സ് പി എക്സ് വന്ന് ക്യൂവിനോട് കണക്ട് ചെയ്യുമ്പം സി ഡിക്ക് ഡൗൺവേഡ് പുഷ് കിട്ടും അപ്പോൾ എന്താവും ഈ ദൈവം ഒരു കംപ്ലീറ്റ് സർക്കിൾ നടക്കും അല്ലേ അപ്പോൾ ഇവിടെ ഓരോ റൊട്ടേഷൻ ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞാൽ റിവേഴ്സ് ആവും കറൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആവും ആൻഡ് ദെൻ വൺ മോർ ഹാഫ് റൊട്ടേഷൻ അപ്പോൾ കറൻ്റെ ഡയറക്ഷൻ പിന്നെ റിവേഴ്സ് ആവും പിന്നെ ഒരു ഹാഫ് റൊട്ടേഷൻ കറൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് അപ്പോൾ കറൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആയതുകൊണ്ട് എന്താവും നമുക്ക് ഈ ലൂപ്പ് ഫുൾ റൗണ്ട് 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 ആയിട്ട് ചെറ്റി കിട്ടാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ റൗണ്ട് റൗണ്ട് ചുറ്റുന്നതാണ് ഈ മെക്കാനിക്കൽ എനർജി ദാറ്റ് യുവർ മോട്ടർ ഈസ് പ്രൊവൈഡിങ് അസ് വിത്ത് ഓക്കെ അപ്പോൾ ഈ മോട്ടറിന്റെ വർക്കിംഗിൽ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ സ്പ്ലിറ്റ് ആണ് ഈ സ്പ്ലിറ്റ് റിംഗ്സ് ആർ എനേബിളിംഗ് ഫോർ റിവേഴ്സിംഗ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് സച്ച് സബ്സ്റ്റൻസസ് വിച്ച് ഹെൽപ്പ് അസ് ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആർ കോൾഡ് കമ്മ്യൂട്ടേറ്റർ അപ്പോൾ ഒരു മോട്ടറിൻ്റെ കമ്മ്യൂട്ടേറ്റർ അതിൻ്റെ സ്പ്ലിറ്റ് റിംഗ്സ് ആണ് ഓക്കെ ആൻഡ് ഈ സ്പ്ലിറ്ററിങ്സ് കറൻറ്റ് റിവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഹാഫ് റൊട്ടേഷൻ പിന്നെ ഇനി ഒരു ഹാഫ് റൊട്ടേഷൻ അങ്ങനെ ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് റൗണ്ട് റൗണ്ട് റൊട്ടേഷൻ ഓഫ് ദ ലൂപ്പ് വി ആർ ഏബിൾ ടു മേക്ക് അപ്പോൾ ഇതിങ്ങനാണ് ഈ മോട്ടർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ മോട്ടറിന് ഈ ആക് ഇങ്ങനെ ഈ ലൂപ്പ് റൗണ്ട് റൗണ്ട് ആയിട്ട് പോകുമ്പം ഒബ്വിയസ്ലി ദിസ് ആക്സെൽ വിൽ ഓൾസോ ഗോ റൗണ്ട് റൗണ്ട് നോ ദ ആക്സെൽ വിൽ ഓൾസോ ഗോ റൗണ്ട് 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 ലൈക്ക് ദിസ് അപ്പോൾ നമുക്ക് ആ ആക്സലിലേക്ക് എന്തെങ്കിലും ഒന്ന് വെച്ചുകൊടുത്താൽ ദാറ്റ് തിങ് വിൽ ഓൾസോ ഗോ റൗണ്ട് 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 ഇപ്പം നീ ഞങ്ങൾ ആക്സലിലേക്ക് ഒരു ഫാൻ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ദാറ്റ് ഫാൻ വിൽ ഓൾസോ ഗോ റൗണ്ട് 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 ഓക്കെ ദാറ്റ് ഈസ് ഹൗ യുവർ മോട്ടർ വർക്ക്സ് ഇപ്പോൾ നമുക്ക് നമ്മളെ ടോയ്സിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടുന്ന മോട്ടറിൻ്റെ പാർട്സാണിത് ആ ടോയ്സിൻ്റെ ഉള്ളിൽ ആ കിട്ടുന്ന മോട്ടർ വന്ന് ഒരു സ്റ്റീൽ കവറിങ് ഉണ്ടാവും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ നമുക്ക് ഇങ്ങനെ കിട്ടൂല ഈ ഷേപ്പിൽ മാഗ്നറ്റ്സ് കിട്ടും അപ്പോൾ ഈ മാഗ്നറ്റാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഉള്ളിലത്തെ കോയലിങ്ങനെ ലൂപ്പല്ലാതെ ഇങ്ങനെ പ്രത്യേകത ഒരു പ്രത്യേക ഒരു മാതിരി കുറേ റൗണ്ട് 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 ആക്കി വെക്കുക തോന ഉണ്ടെങ്കിൽ എന്താ തോന കോയിലാണെങ്കിൽ കൂടുതൽ കറണ്ട് ഫ്ലോ ആവും കൂടുതൽ ഫോഴ്സ് അത് എക്സ്പീരിയൻസ് ചെയ്യും അപ്പോൾ കൂടുതൽ സ്പീഡിലതിനെ ചുറ്റാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ജനറലി കാണുന്ന ഒരു മോട്ടർ ആൻഡ് വെൻ യു കാസ് ദ കറണ്ട് ഇറ്റ് വിൽ സ്റ്റാർട്ട് മൂവിങ് ലൈക്ക് ദിസ് സൊ ചിൽഡ്രൻ ഈ മോട്ടർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി മനസ്സിലായാൽ മാത്രം പോരാ അത് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എഴുതാനും അറിയണം അപ്പോൾ ക്വസ്റ്റ്യൻ അവരെന്താ ചോദിക്കുക സ്റ്റേറ്റ് ദ പ്രിൻസിപ്പൽ ആൻഡ് ദ വർക്കിംഗ് ഓഫ് എൻ എലക്ട്രിക് മോട്ടർ അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പൽ നോക്കാം ഇലക്ട്രിക് മോട്ടർ ഇസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് എലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എലക്ട്രിക് ഫാൻസ് റെഫ്രിജറേറ്റേഴ്സ് മിക്സേഴ്സ് എക്സെട്രാ ഇതൊരു basic general introduction. and the principle and a current carrying conductor when placed in a magnetic field experiences a force this is the principle of working of an electric motor the direction of the field and that of the current is mutually perpendicular to each other therefore the force acting on the conductor will be perpendicular to both and it is given by fleming's left hand rule ഇപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും ദാറ്റ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇസ് ഗോയിങ് ടു ബി പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ആൻഡ് ഓൾസോ ടു ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൾ നോ ലെറ്റർ സി ദ കൺസ്ട്രക്ഷൻ ഇത് നല്ലോ മനസ്സിലാക്കാൻ നോക്കാം റെക്റ്റാംഗുലർ കോയിൽ എ ബി സി ഡി മെയ്ഡപ്പ് ഓഫ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഇസ് പ്ലേസ് ബിറ്റ്വീൻ ടു പോൾസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അതിൻ്റെ നടുവിൽ എ ബി സി ഡിന് പ്ലേസ് ചെയ്തിട്ടുണ്ട് The two ends of the coil are connected to the two halves P and Q of a split ring, whose main function is to reverse the direction of current flowing through the coil. Hence, it acts as a commutator. Now, this a one mark question separately What is the use of a split ring or which part of the motor is the commutator? Then, I this. The split rings work as the commutator and they help in reversing the direction of the current. സോ ഈ എ ബി സി ഡി ഈസ് കണക്റ്റഡ് ടു പി എൻ ക്യു ആൻഡ് ലൂപ്പ് എ ബി ആ സൈഡ് ഓഫ് എ ബി ഈസ് കണക്റ്റഡ് ടു പി എൻ സി ഡി ഈസ് കണക്റ്റഡ് ടു ക്യു ദ ഇന്നർ സൈഡ്സ് ഓഫ് ദീസ് റിംഗ്സ് ആർ ഇൻസുലേറ്റഡ് ആൻഡ് അറ്റാച്ച്ഡ് ടു ആൻ ആക്സൽ ഇപ്പം ഈ ആക്സലിന് ഇപ്പോൾ കറണ്ട് പാസ് ചെയ്യാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പി എൻ ക്യു വന്ന് ആക്സലിലേക്ക് അറ്റാച്ച്ഡ് ആണ് പക്ഷെ അവരുടെ ഇന്നർ സൈഡ്സ് ഇൻസുലേറ്റഡ് ആണ് അവിടെ കൂടി കറൻറ്റുള്ളിലേക്ക് പോകാൻ പറ്റൂല ദി എക്സ്റ്റേർണൽ അഡ്ജസ് ഓഫ് പി എൻ ക്യു ടച്ച് ടു കണ്ടക്ടി ബ്രഷസ് എക്സ് ആൻഡ് വൈ അപ്പോൾ ഈ എക്സ്റ്റേണൽ സൈഡ് കണ്ടക്റ്റിംഗ് ആണ് ആ സ്പ്ലിറ്റ് റിംഗ്സിൻ്റെ ഇൻറ്റേർണൽ സൈഡാണ് ഇൻസുലേറ്റ് ചെയ്തത് പുറത്ത് എക്സ്റ്റേർണൽ സൈഡിൽ ഇൻസുലേഷൻ ഒന്നുമില്ല അപ്പോൾ ആയിക്കൂടി കറണ്ടിന് പാസ് ചെയ്യാൻ പറ്റും അപ്പോൾ പി ഹാസ് കണക്ഷൻ വിത്ത് എക്സ് ആൻഡ് ക്യു ഹാസ് കണക്ഷൻ വിത്ത് വൈ ആൻഡ് ദിസ് എക്സ് ആൻഡ് വൈ ഈസ് കണക്റ്റഡ് ടുയർ എക്സ്റ്റേർണൽ ബാറ്ററി അപ്പോൾ ഇത് നിങ്ങൾക്ക് ബൈ ഹാർട്ടാക്കി ഈ പോയിൻറ്റ്സ് ഇങ്ങനെ പോയിന്റ് വൈസ് എഴുതിയാൽ മതിയാവും

ബട്ട് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ആം സി ഡി പുഷസ് ഇറ്റ് അപ്പുവേർഡ്സ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പോയിൻ്റ് വൈസ് ചെയ്താൽ നിങ്ങൾ പഠിക്കാനും എൽപ്പവും മറക്കും ചെയ്യില്ല ബോത്ത് ദ കോയിൽ ആൻഡ് ആക്സൽ റൊട്ടേറ്റ് ആൻറ്റിക്ലോക്ക് വൈസ് അപ്പോൾ എന്താവും അവിടെ ഒരു ഫസ്റ്റ് റൊട്ടേഷൻ നടക്കുന്ന ഒരു ആൻറ്റിക്ലോക്ക് വൈസ് റൊട്ടേഷൻ നടക്കുന്നത് അത് ഹാഫ് റൊട്ടേഷൻ ആണ് ഓക്കെ ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് സ്പ്ലിറ്ററിങ്സ് പി ആൻഡ് ക്യൂ ചേഞ്ച് ദ കോൺടാക്ട്സ് വിത്ത് ബ്രഷസ് അപ്പോൾ ഇവർ റൊട്ടേറ്റ് ആയതുകൊണ്ട് ഇനി പി വന്ന് വൈൻ്റെ അടുത്തേക്ക് എത്തി ക്യു വന്ന് എക്സിൻ്റെ അടുത്തേക്ക് എത്തി

Does the axle and the coil rotate half a turn more in the same direction? Uh, same direction in your half turn or full complete rotation. This reverses the flow of current again. If pinium pinum reverse hao, flow of current again because P now touches to X and Q now touches to Y. Now the current again passes along A B C D case in the current A B C D the reversing of current is repeated at each half rotation giving rise to a continuous rotation of the coil and the axle the e current reversed, the reverse i per e coil continue rotate coil continue rotate i per axle and continue rotate axle and rotate so that that also rotates so we have finally a rotating motion that is you have you, you are producing your mechanical energy ഇപ്പോൾ എലക്ട്രിക്കൽ എനർജീന്ന് ഈ റൊട്ടേഷൻ ദാറ്റ് ഈസ് മെക്കാനിക്കൽ എനർജി ഇസ് ബീങ് പ്രൊഡ്യൂസ്ഡ് ദാറ്റ് ഈസ് ദ വർക്കിംഗ് ഓഫ് യുവർ എലക്ട്രിക് മോട്ടർ ഇനി ഈ സയൻറ്റിസ്റ്റുമാരുടെ ബുദ്ധി പോയ പോക്ക് നോക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരി കണ്ടക്ടർ വെച്ചപ്പം ആ കറണ്ട് ക്യാരി കണ്ടക്ടർ ഒരു ഫോഴ്സ് ഫീൽ ചെയ്തു അല്ലേ അപ്പോൾ ഇവർ നെക്സ്റ്റ് ചെയ്ത സംഭവം എന്താ പറയുക ആ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചു ഒരു കറണ്ട് ക്യരി വയറ് വെച്ചു പക്ഷെ അതിൽ കറണ്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ വയറിനൊന്ന് ഇളക്കി നോക്കി ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ കടന്ന് ഈ വയർ ഇളക്കുമ്പം കറണ്ട് വരുന്നുണ്ടോ ഇല്ലേ അതാണ് അതാണോ നോക്കിയാൽ അടുത്ത സംഭവം അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ചിൽഡ്രൻ ബൈ